നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് കർക്കിടക മാസമാണ്, കർക്കിടക ചികിത്സയുടെയും കാലം. ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമാണ്. വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ പ്രശാന്താണ്. ഡോക്ടർ പ്രശാന്ത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, കർക്കിടക മാസമാകുമ്പോൾ എല്ലാവരും കർക്കിടക ചികിത്സയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും, പലരും ചികിത്സ തേടിപ്പോകും. എന്താണ് കർക്കിടക ചികിത്സയുടെ ഒരു പ്രാധാന്യം, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ബേസിക്കലി കർക്കിടക ചികിത്സ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വരാൻ കാരണം നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റാണ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ബാക്കിയുള്ള സ്ഥലത്തൊന്നും കർക്കിടക ചികിത്സ അധികം പ്രാധാന്യമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. കേരളത്തിലാണ്, കേരളത്തിൽ ഈ ചൂട്, അതായത് സമ്മർ സീസണിൽ നിന്ന് പെട്ടെന്ന് തന്നെ റെയിനി സീസണിലോട്ട് മാറുകയാണ്. അതായത് മൂന്ന് സീസണാണ് പ്രധാനമായിട്ടുള്ളത് ഇവിടെ. ഒന്ന് ചൂടുകാലം, മഴക്കാലം, പിന്നെ തണുപ്പ് കാലം. അപ്പോൾ ഒരു സീസണിൽ നിന്ന് വേറൊരു സീസണിലോട്ട് പോകുമ്പം നമ്മുടെ ബോഡിക്ക് കുറേ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ചസിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ബോഡിയെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ കർക്കിടക ചികിത്സ എന്നുള്ള ഇത് തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ചികിത്സയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. അതായത് അസുഖങ്ങളെ ചെറുക്കാനും, നെക്സ്റ്റ്, അതായത് ചിങ്ങം നമ്മുടെ പുതുവർഷമാണ്, അപ്പോൾ അതിലേക്ക് ചിങ്ങവർഷം ആകുമ്പോൾ, അല്ലെങ്കിൽ ചിങ്ങമാസം ആകുമ്പോൾ പുതുവർഷത്തിലേക്ക് വേണ്ടി ബോഡിയെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗം വരുന്നു, ആ സമയത്ത് നമ്മൾ പോയി ചികിത്സ തേടുന്നു. എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചികിത്സ തേടുന്നു. പക്ഷേ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രോഗത്തെ മുന്നിൽ കണ്ടിട്ടല്ല, ഒരു സുഖ ചികിത്സയുടെ രീതിയിലാണ് കർക്കിടക ചികിത്സ വരുന്നത്. എന്താണ് കർക്കിടക ചികിത്സ അത്തരത്തിൽ വരാൻ കാരണം? എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഇതിൻ്റെ അകത്തുള്ളത്? ഇതിനകത്ത് ബേസിക്കലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരം ചികിത്സാ രീതികളാണ്. അതായത് ഒന്ന്, ആഹാരം, എന്തൊക്കെ ആഹാരം നമുക്ക് കഴിക്കണം. രണ്ട്, എന്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ വിഹാരങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് എന്തൊക്കെ മോഡിഫൈ ചെയ്യാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും ആയിട്ടുള്ള ഔഷധങ്ങളുടെ ഉപയോഗവും, ഈ മൂന്ന് കാര്യവും ഇതിനകത്ത് ഉൾപ്പെടും. പിന്നെ അതൊരു കാര്യം, നമ്മളൊരു ആയുർവേദ സെൻറ്ററിലോ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ ഒരു സ്ഥലത്ത് പോയി തന്നെ ഇത് ചെയ്യണം എന്നില്ല. അല്ലാതെ തന്നെ നമുക്കിത് കുറേ ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ തന്നെ മോഡിഫൈ. അതായത് ഫോർ എക്സാമ്പിൾ ആഹാരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈസിലി, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് അതിന് അതിൻ്റെ ഇതായിട്ടാണ് ഈ കർക്കിടക കഞ്ഞിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു റീസൺ. എളുപ്പം ദഹനശക്തി കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദഹനശക്തി കൂട്ടുന്നതും എളുപ്പം തന്നെ ശരീരത്തിന് കുറച്ചുകൂടെ ശക്തി തരുന്നതുമായിട്ടുള്ള പോഷകമൂല്യം ഉണ്ടാവണം. ഉദാഹരണത്തിന് ചെറുപയറ്, നമുക്കപ്പം ഈ സമയത്തൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ആശുപത്രികളുടെ ഭക്ഷണം പോലും പയറപ്പോഴും ഒരു മെയിൻ കണ്ടൻറ്റാണ്. ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, എന്നാൽ പ്രോട്ടീൻ തുടങ്ങിയുള്ള ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ആഹാരം മോഡിഫൈ ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ, അതായത് രാവിലെ എണീക്കുന്ന, അധികം ലേറ്റായി അറ്റ്ലീസ്റ്റ് ഈ സീസണിലെങ്കിലും, പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ റിക്വയർമെൻറ്റ്സ് കാരണം നമ്മൾ ഒരു കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും, അറ്റ്ലീസ്റ്റ് ഒരു കർക്കിടക മാസത്തിനകത്ത് പ്രധാന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചലഞ്ചിങ് സീസണാണ്. ഏറ്റവും കൂടുതൽ ഡിസീസസ് വരാൻ പ്രോണായിട്ടുള്ളൊരു സീസണാണ്. അതായത് റെയിനി, നമുക്ക് തന്നെ അറിയാം, ഈ മഴക്കാലത്ത് ഉദാഹരണം ഇപ്പം നമ്മുടെ ആയുർവേദ കോളേജിൽ തന്നെ പകർച്ചപ്പനിക്കെതിരെയുള്ള ക്ലിനിക്കുകൾ, അതെല്ലാം ഈ മഴക്കാലത്താണ് നടന്നത്. അതായത് മഴക്കാലത്ത് കൂടുതൽ രണ്ട് തരത്തിലുള്ള, ഒന്ന് ഈ വാട്ടർ ബോൺ ഡിസീസസ്, വെള്ളത്തിൽ കൂടെ പടരുന്ന അസുഖങ്ങൾ, അതേപോലെ തന്നെ വെക്ടേഴ്സ്, കൊതുക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാരണം അസുഖങ്ങൾ പടരുന്നു. ഇങ്ങനെ പല രീതിയിൽ ശരീരം ചലഞ്ച് നേരിടുന്ന ഒരു സന്ദർഭമാണ്. അപ്പം നമ്മളൊരു അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും നമ്മളൊരു ഡെയിലി റൊട്ടീൻ, അതായത് കൃത്യസമയത്ത് നമ്മൾ അധികം രാവിലെ കിടന്നുറങ്ങാതിരിക്കുക, അതായത് ആയുർവേദത്തിൽ പകലുറക്കം ഈ സമയത്ത് നിഷിദ്ധമാണ്, കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളല്ലാത്ത ഒരാൾക്ക് കഴിയുന്നതും ഈ സീസണിൽ പകലുറക്കം ഒഴിവാക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഇത് ചിട്ട ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ, പിന്നെ ലേറ്റ് നൈറ്റ്സ് കഴിയുന്നതും ഒഴിവാക്കുക, അപ്പോൾ അത് വേറൊരു കാര്യം. പിന്നെ അതേപോലെയുള്ള ഈ എന്താണ്, നമുക്ക് ഇപ്പോൾ ഹോളി ബുക്സ് വായിക്കുന്നത് ഇപ്പോൾ ഏത്, ഇപ്പം അവരവരുടെ ഏതാണോ, രാമായണ മാസം ഹിന്ദുക്കളെ സംബന്ധിച്ച് രാമായണം, അതായത് മുസ്ലിംസിനെ സംബന്ധിച്ച് ഖുർആൻ, അങ്ങനെ ഏതാണോ അവരുടെ ഹോളി ബുക്സ്, അതായത് നമ്മുടെ സ്പിരിച്വലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ വെൽബീയിങ്, അതായത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല ഹെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് നമ്മളിപ്പോൾ പറയുന്ന പോലെ, ഫിസിക്കലി ഒരാൾ നന്നായിരിക്കണം, അതായത് ആരോഗ്യമുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ മാനസികമായി അയാൾ അല്ലാന്നുണ്ടെങ്കിൽ മാനസിക രോഗിയെ പോലെ തന്നെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അത്, അതേപോലെ നമ്മുടെ ഇമോഷണൽ കോഷ്യൻ്റ്, നമ്മുടെ ബന്ധങ്ങൾ. അപ്പോൾ നമ്മൾ പണ്ട് ഈ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ആളുകൾ ഒരുമിച്ചിരുന്നു, അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിനുവേണ്ടി മീറ്റിംഗ് ഒന്നും കൂടണ്ട, അറ്റ്ലീസ്റ്റ് ഡിന്നർ ടൈമിലെങ്കിലും നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അപ്പം അവിടെ ഒരു ഷെയറിങ്, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം, അങ്ങനെയുള്ളൊരു വേദി ബാക്കിയുള്ള സമയങ്ങളിലില്ലെങ്കിൽ പോലും ഈ സമയത്ത് കൂടുതൽ ആ സമയത്ത് കണ്ടെത്തണം. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ,
ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ആ കേൾക്കാം, ചോദിച്ചോളൂ. തണ്ടല് കുറച്ച് ദിവസമായിട്ട് വേദന വരുന്നു, വീട്ടിൽ അങ്ങനെ കുഴപ്പമുണ്ടോ? എവിടെ വേദന എന്നാ പറഞ്ഞേ? തണ്ടലിന്റെ ഭാഗത്ത്. നട്ടല്ലാണോ ഉദ്ദേശിക്കുന്നേ? അതെ അതെ, നട്ടലിന്റെ ഭാഗത്ത്. ആ വേദന വരുന്നു. ആ കൈക്കും കൈക്കും ഒരു സൈഡിൽ, കൈയിന്റെ പള്ളയിലും ഒരിക്കൽ കാണുന്നുണ്ട്. ആ ഇത് എത്ര നാളായിട്ടുള്ള വേദനയാ? ഒരു മാസം ഒന്നര മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളു. ഒന്നര മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇതിനു വേണ്ടി ഡോക്ടറെ കാണുമല്ലോ ചെയ്തിരുന്നോ? ഡോക്ടറെ കാണിച്ചു, അതൊരു ഡോക്ടറെ കാണിച്ചപ്പോ ഗുളിക എഴുതി തന്നു, കണ്ട് എക്സസൈസ് മാത്രമാണ് പറഞ്ഞത്. അപ്പോ അതിന് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, അപ്പൊ ഭേദം കണ്ടു. പിന്നീട് ജോലിക്ക് വീണ്ടും പോകുമ്പോ വീണ്ടും വേദന തുടങ്ങുന്നുണ്ട്. അല്ല, ഇതിന് നമുക്കിപ്പോൾ ഇതിപ്പം ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ അതൊക്കെ ഈ സമയത്ത് കൂടാൻ ചാൻസ് ഉള്ളൊരു സീസണാണ്. അപ്പോൾ ആ സീസണിൽ നമ്മളിപ്പം നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്ന കർക്കിടക ചികിത്സ അതല്ലെങ്കിൽ ഇതിനിപ്പം എനിക്ക് തോന്നുന്നു ഒരു അസുഖം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അസുഖത്തിനുള്ള ആയുർവേദ ചികിത്സ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. സ്ഥലം പട്ടാമ്പി അല്ലേ പറഞ്ഞേ? അതെ അതെ, പട്ടാമ്പിയാണ്. നമ്മള് അടുത്തുള്ള സർക്കാർ ഡിസ്പെൻസറി തന്നെ, ഗവൺമെന്റ് ഡിസ്പെൻസറി തന്നെ, ഇന്നിപ്പം ഡിസ്പെൻസറിയിൽ എല്ലാം ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ആ നിയറസ്റ്റ് ഡിസ്പെൻസറിയെ സമീപിക്കുക. അപ്പോൾ അവർക്ക് സാറിനൊരു മറ്റേ കിഴിയോ അങ്ങനെയുള്ള ചികിത്സകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അടുത്ത താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രിയിലോട്ട് അവർ റെഫർ ചെയ്യും. അതായിരിക്കും ഏറ്റവും ഐഡിയൽ എന്ന് തോന്നുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടറെ കോളർ ചോദിച്ചതുപോലെ ആരൊക്കെയാണ് ഈ കർക്കിടക ചികിത്സ തേടേണ്ടത്? എന്തെങ്കിലും അസുഖം ഉള്ളവരാണ്, ചിലർക്ക് ബാക്ക് പെയിൻ, ബോഡി പെയിൻ, അസന്ധികളുടെ വേദന ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണോ ആരാണ് ചികിത്സ തേടേണ്ടത്? ഏത് പ്രായക്കാരാണ് ചികിത്സ തേടേണ്ടത്? ഇതിനകത്ത് എല്ലാവർക്കും കർക്കിടക ചികിത്സ ചെയ്യാവുന്നതാണ്. ഇപ്പം അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ചികിത്സ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നടുവേദനയുള്ള ഒരാൾ, അപ്പോൾ അയാൾക്ക് പൂർണ്ണമായി ഒരു കർക്കിടക ചികിത്സയുടെ രീതിയിലാണെങ്കിൽ പോലും അയാൾക്ക് ഉദ്ദേശിക്കുന്ന, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിഴി, കിഴിക്ക് ഉപയോഗിക്കുന്ന എണ്ണയും അതിനകത്തുള്ള ഇലക്കിഴിയുടെ കാര്യം ഞാനതാണ് പറയുന്നത്, ഇലക്കിഴിയുടെ അതിനകത്തുള്ള ഇലകളും എണ്ണയും ഈ പർട്ടിക്കുലർ ഡിസീസിന് ഓറിയൻറ്റ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അതേസമയം അസുഖമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന എണ്ണയും ഇലകളും സ്വസ്ഥനുള്ള, സ്വസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി പേഴ്സണിന് അസുഖം വരാതിരിക്കാൻ, ദാറ്റ് ഈസ് പ്രിവെൻറ്റീവ്. അത് ആയുർവേദത്തിൻ്റെ തന്നെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് വേറെ ഒരു ശാസ്ത്രത്തിലും അസുഖം വരുന്നതിന് മുമ്പ് ചികിത്സിക്കാൻ പറയുന്നില്ല, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ചര്യകൾ മാത്രം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്തുകൂടാ. ആയുർവേദത്തിനുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇനിയും ലോകത്തിലോട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, പ്രിവെൻറ്റീവ് മെഡിസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അത് നമ്മുടെ ജനങ്ങൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടിട്ട് മറ്റ് രാജ്യങ്ങൾ ആ ഓക്കെ അവിടെ ആളുകൾ ഹെൽത്തിയാണ് എന്നുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ചെയ്യാം. പക്ഷേ അസുഖമുള്ളവർ, ഇപ്പോൾ അസുഖമുള്ള ഒരാളാണെന്നെങ്കിൽ കർക്കിടക കഞ്ഞി കഴിക്കണം എന്ന്, ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾ, അപ്പോൾ അയാളാണെങ്കിൽ അതിനകത്ത് മധുരമുള്ളത് ഒഴിവാക്കണം. ഹൈ ഡയബറ്റിക് ആണെങ്കിൽ ചിലപ്പോൾ പാൽ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ എന്ത് കഴിക്കാം എന്ത് കഴിക്കണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊടിയരി ഉണ്ട് കർക്കിടക കഞ്ഞിയിൽ, ഞവരേരി ഉണ്ട്. അപ്പോൾ പൊടിയരി ആണെങ്കിൽ ദഹനം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അതായത് ഫൈൻ റൈസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ചെയ്യാമെന്നുള്ളത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? രാമകൃഷ്ണൻ. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ചികിത്സയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഹെൽത്ത് നമുക്ക് കുറച്ച് വീക്കായിരിക്കുന്ന സമയമാണ്, അങ്ങനെയുള്ള സമയത്തും കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് കുറേ മോഡിഫൈഡ് ആയിട്ടുള്ള സാഹചര്യമാണ്, പ്രകൃതിയുടെ ആയിട്ട് അത്രയും ഡയറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മുടെ ആയുർവേദ ശാസ്ത്ര രീതിയാണ് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് കുറയ്ക്കണം എന്നേ നമുക്ക് അതിന് പറയാൻ മറുപടി പറയാൻ പറ്റുള്ളൂ. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പറഞ്ഞു കേട്ടിട്ടുള്ളത് പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് പഞ്ചകർമ്മ ചികിത്സ? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയെ പ്യൂരിഫൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ്.
അത് രണ്ടാളുകൾക്കും ചെയ്യാം. അതായത് ആരോഗ്യമുള്ള ഒരാൾക്ക് അസുഖം വരാതിരിക്കാനും അസുഖമായിട്ടുള്ള ഒരാൾക്ക് അസുഖം മാറ്റാനും വേണ്ടി നമുക്ക് പഞ്ചകർമ്മ ചികിത്സ. ഇപ്പോൾ ഇവിടെ തന്നെ പൂജപ്പുരയിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഗവൺമെൻറ് ആയുർവേദ കോളേജിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് പഞ്ചകർമ്മ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെ പൂജപ്പുരയിലുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ പ്രധാനമായ അഞ്ച് കർമ്മങ്ങളാണുള്ളത്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ വമനം ഛർദ്ദിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്, വിരേചനം വയറിളക്കുന്ന ചികിത്സാ രീതിയുണ്ട്, നസ്യം അതായത് മൂക്കിൽ മരുന്നൊഴിച്ച് നമ്മുടെ അപ്പർ പാർട്ടിലുള്ള മൂക്കിലുള്ളത് മാത്രമല്ല, നമ്മളെപ്പോഴും മൂക്കിൽ മരുന്നൊഴിക്കുമ്പോൾ ആളുകൾ ഒരു തെറ്റിദ്ധരി മൂക്കിലുള്ള മാത്രമേ, അങ്ങനെയല്ല, നമ്മുടെ അപ്പർ പാർട്ടിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. വസ്തി ഡിക്കോ അതായത് എനിമ എന്ന് പറയുന്ന രണ്ടുതരം എനിമകളുണ്ട്. ഒന്ന് മെഡിക്കൽ കഷായം കൊണ്ടുള്ള എനിമകളും അതേപോലെ തന്നെ സ്നേഹം കൊണ്ട് അതായത് ഓയിൽ തുടങ്ങിയുള്ള സാധനം കൊണ്ടുള്ള എനിമകളും ഇതെല്ലാം ഈ പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ അഞ്ച് ചികിത്സകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ രക്തമോക്ഷം അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് എന്നുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സ. ഇതാണ് പ്രധാനമായിട്ട് അഞ്ച് തരം പഞ്ചകർമ്മത്തിലുള്ള അഞ്ച് ചികിത്സകൾ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഉഴിച്ചിൽ പിഴിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള ഇത് ആക്ച്വലി പഞ്ചകർമ്മം എന്ന് പറഞ്ഞ ഒരു മെയിൻ പ്രൊസീജിയറാണ്. ഇതിനൊരു പ്രീപ്രിപ്പറേഷൻ നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പേ രോഗിയെ റെഡിയാക്കുക, അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വാഷ് ചെയ്യുന്ന ക്ലോത്ത്സ് നമ്മൾ ഡയറക്റ്റായിട്ട് വാഷ് ചെയ്യുന്നതിനുള്ള ഡേർട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ സർഫിലൊക്കെ കുതിർത്ത് വെക്കത്തില്ലേ, ആ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ എളുപ്പത്തിലാക്കുക. അതിലാണ് നമ്മൾ ഈ അഭ്യംഗം, അതായത് നമ്മൾ സാധാരണ ഈ ഉഴിച്ചിൽ എന്നൊക്കെ പറയുന്ന ശരീരത്തിൽ എണ്ണയിടുന്ന ഇതിൻ്റെ ഒരു മൈൽഡർ ഫോമാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സിറാജ് പാലക്കാട് നിന്ന്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. പറയൂ സാർ. സാറ്, ഞാൻ എനിക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ എന്താണ് കർക്കിടകത്തിന് വേണ്ടിട്ട് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന ആ മരുന്ന് എന്താണെന്ന് അറിയാനായിരുന്നു. നമ്മൾ ഈ ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള മറ്റസുഖങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെഡിസിൻ നമുക്കൊന്ന് പ്രധാനമായിട്ട് അത് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അത് നിർത്തിക്കൊണ്ട് തന്നെ, അതായത് ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോ കർക്കിടകം ഏതാ ഷുഗറിന്റെയും പ്രഷറിന്റെയും മെഡിസിൻസ്, അതെ ഇംഗ്ലീഷ് മെഡിസിൻസ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ അലോപ്പതിക് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കർക്കിടക കഞ്ഞി കഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി സാർ ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ അടുത്ത് കണ്ടിട്ട്, നമ്മൾ ഈ സാധാരണ കർക്കിടക കഞ്ഞി ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് സാധാരണ കർക്കിടക കഞ്ഞിയിലുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മധുരമുള്ളത് അല്ലെങ്കിൽ പാല് വരുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കി അത് ഡോക്ടർ എഴുതിത്തരും സാറിന് ഏത് രീതിയിൽ നമ്മൾ ഈ അസുഖങ്ങളോടൊപ്പം ഈ മെഡിസിൻസ് ഫോളോ ചെയ്യും. ഈ മെഡിസിൻസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കർക്കിടക ചികിത്സയും ചെയ്യാം. സാറിന് ഡയബറ്റിക് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണോ? ഇൻസുലിൻ എടുക്കുന്നുണ്ടോ? ഇൻസുലിൻ അല്ല, ഞാൻ ഇത് ഗുളികയാണ് കഴിക്കുന്നത്. ആ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നും വരത്തില്ല. ഈ മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാൻ സാധിക്കും. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് രാഘവൻ പിള്ളയാണ്. രാഘവൻ പിള്ള ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ, പറയൂ സാർ. ഹലോ സാർ. ഹലോ. ഞാൻ പിന്നെ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ്. അതെ. ഇപ്പോഴും ഞാൻ 13 വർഷമായി കഴിഞ്ഞിട്ട്. ആ, ഞാൻ പിന്നെ എനിക്ക് ഈ ചികിത്സ ബാധ്യ നടക്കുമോ? കർക്കിടക ചികിത്സ നമുക്ക് സാറിന് ചെയ്യാൻ സാധിക്കാം, പക്ഷേ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷനോടുകൂടിയും മോഡിഫൈ ചെയ്തും ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് സാറിൻ്റെ ഇപ്പം നമ്മൾ ഈ കിഴികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സാർ ചെസ്റ്റിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കഴിയുന്നതും സാറിൻ്റെ മൈൽഡറായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഇൻറ്റേണലായിട്ടുള്ള കഞ്ഞി പോലെയുള്ള സാധനങ്ങളും, പിന്നെ അഥവാ ഈ നമ്മൾ ക്രിയകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ നെഞ്ചിൻ്റെ ആ ഭാഗം ഒഴിവാക്കി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ പ്രൊസീജിയർ സാറിന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സാർ സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടോ? ബൈപ്പാസ് കഴി ആൻജിയോപ്ലാസ്റ്റി അല്ല, ബൈപ്പാസ് ആണ് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? ബൈപ്പാസ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. 5 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ആ ആ, 13 വർഷമായി. ആ, അപ്പൊ എന്തായാലും അതിന്റെ മെഡിക്കേഷൻസ് എല്ലാം, ഞാൻ ബി പി പ്രഷറിന് മരുന്ന് മെറ്റലോർ കഴിക്കുന്നുണ്ട്. അപ്പോൾ സാർ ഈ മെഡിസിൻസ് ഒന്നും തന്നെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഇൻറ്റേണലായിട്ടുള്ള മെഡിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതും ഒരു സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രമായിരിക്കണം. പ്രൊസീജിയേഴ്സ് ചെയ്യാമോ എന്നുള്ളത് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പം പറയാൻ പറ്റത്തില്ല. സാറിനെ ഒന്ന് പേഴ്സണലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെയും അത് സാറിൻ്റെ ഈ ചെസ്റ്റ് ഭാഗങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് അത് കണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഈ കോളർ ചോദിച്ചതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ, മാരകമായ അസുഖങ്ങൾ തന്നെ അല്ലെങ്കിൽ നിരന്തരം ചികിത്സ തേടുന്ന അസുഖങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. അത് പല പ്രായത്തിലുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ കർക്കിടക ചികിത്സയുടെ ആവശ്യമുണ്ടോ? അവരുടെ അസുഖങ്ങളിപ്പം ഡയബറ്റീസ് ആണെങ്കിലും പ്രഷറാണെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ കർക്കിടക ചികിത്സ സഹായകരമാകുമോ? തീർച്ചയായിട്ടും സഹായകരമാകും. പക്ഷേ അവരുടെ അസുഖത്തിൻ്റെ സ്റ്റേജ് ഏതാണ്
എന്നുള്ളത് നോക്കി മാത്രമേ അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ഏത് തരം വേണം എന്നുള്ളത് ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുൻപിലത്തെ കോളർ ചോദിച്ച പോലെ ഇപ്പോൾ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കിഴിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെസ്റ്റിൻ്റെ ആ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ മൈൽഡായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ഇങ്ങനെയുള്ളവർ. അപ്പോൾ അവർക്ക് ഈ മരുന്ന് കൊണ്ട് തന്നെ ഈ മരുന്നിനെ പ്യൂരിഫൈ ചെയ്യുന്ന അവയവങ്ങൾ, അതായത് ലിവർ, കിഡ്നി തുടങ്ങിയുള്ള അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ തന്നെ ആയുർവേദത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് രണ്ടും കൂടെ അലോപ്പതിയും ആയുർവേദവും കൂടി പരസ്പരം ദോഷം വരാത്ത രീതിയിൽ നന്നായി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ആളുകളുടെ ആരോഗ്യത്തെ കുറച്ചുകൂടി, അതായത് ഡയബറ്റീസ് കൊണ്ട് ഡയബറ്റീസിന് മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചുകൂടെ നീട്ടിവെക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ അത് സ്വന്തമായി നിങ്ങളൊരു ഓവർ ദ കൗണ്ടർ ആയിട്ട് ഒരു കർക്കിടക കഞ്ഞി കിറ്റ് വാങ്ങിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ചെയ്യരുത്. ഒരു വൈദ്യ നിർദ്ദേശം അനുസരിച്ച്, അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച്. ഇതിനോട് ചേർത്ത് തന്നെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ ആയുർവേദം കഴിക്കുന്നത് സഹായകരമാകുമോ? അത് രണ്ട് ഡോക്ടേഴ്സും, ഇപ്പോൾ അലോപ്പതി ഡോക്ടർ, എന്താണ് അലോപ്പതി ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻസ്, എന്ത് അസുഖത്തിനാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ആയുർവേദ ഡോക്ടർ. ഇപ്പോൾ ഉള്ള ആയുർവേദം, ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ തന്നെയും നമുക്ക് ബി പിയും ഷുഗറും ഒക്കെ ഉള്ളവർ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് കഴിക്കുന്നതാണെങ്കിൽ അതിന് ദോഷം വരത്തില്ല. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷൈനിയാണ്, കാക്കനാട് നിന്നാണ്. ഷൈനി, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. പറയൂ. ഹലോ ഡോക്ടറെ, എന്റെ മോൻ മുട്ടും മൂട്ടല് കുത്തി വീണിട്ട് മൂട്ടലിന്റെ എല്ല് പൊട്ടിയിരിക്കുവാണ്. അപ്പൊ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലത്തോളം കൊച്ചു പറഞ്ഞില്ലായിരുന്നു എല്ലുള്ളു പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ലൂർദി കാണിച്ചായിരുന്നു, ലിസി കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൊച്ചിന് ഇരിക്കാനും പറ്റില്ല, നേരെ കിടക്കാൻ പറ്റില്ല, കൊറച്ചിങ്ങനെ ബൈക്കൊക്കെ ഇങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന ആയിരിക്കും. 13 വയസ്സേ ഉള്ളു കൊച്ചിന്. അപ്പൊ ഭയങ്കര വേദനയുണ്ട്. പിന്നെ ഹസ്ബൻഡിനായി നടുവേദനയുണ്ട്. മുട്ട ഈ നടുവിന്റെ നേരെയായിട്ടൊരു ചെറിയൊരു അകൽച്ച പോലെയാണ്. അപ്പൊ അതും ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. നമ്മള് ഇതിനകത്ത് മാഡം ഫസ്റ്റ് പറഞ്ഞ കേസ്, അതായത് മകന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദത്തിന്റെ തന്നെ മർമ്മത്തിന്റെ, അതായത് ഓർത്തോയുടെ വിഭാഗത്തിൽ കാണിച്ച് എന്താണ് അവസ്ഥ എന്ന് നോക്കിട്ട്, കർക്കിടക ചികിത്സയൊന്നും അല്ല, ആ അസുഖത്തിനുള്ള ചികിത്സ ആണ് അവിടെ വേണ്ടത് ഫസ്റ്റ് കേസിൽ. അവിടെ ലൂർദിൽ പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അത് ഇപ്പോ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്, എല്ലിങ്ങനെ മുളച്ച് മുളച്ച് വരിക വലുതാകും തോറും. ആ സ്ഥലം എവിടെയാണ് പറഞ്ഞു? കാക്കനാട്. കാക്കനാട്. അപ്പൊ അവിടെയുള്ള ജില്ലാ ആശുപത്രി ഉണ്ട്, ആയുർവേദ ജില്ലാ ആശുപത്രിയിൽ. പ്രാഥമിക ആയുർവേദോ? അല്ല, പ്രാഥമികം അല്ല, ജില്ലാ ആശുപത്രിയാണ് അവിടെ ഉള്ള. ആയുർവേദം അല്ലേ? അതെ 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 അതെ. നങ്ങേലി ഉണ്ട്, ചെമ്പുമുക്കിലി. അപ്പൊ അവിടെ ഏതാണോ അടുത്തുള്ളത് അവിടെയുള്ള മർമ്മത്തിന്റെ ഓർത്തോയുടെ വിഭാഗത്തിൽ കാണിച്ച് അസുഖം എന്താണെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഒരു ചികിത്സാ പദ്ധതി ആവിഷ്കരിക്കുന്നതായിരിക്കും നല്ലത്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലെവിൽ ഒരു ഇടവേള കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലെവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ കിഴിയെക്കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, പഞ്ചകർമ്മ ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഈ പഞ്ചകർമ്മത്തിൻ്റെ ഒരു പ്രീ പ്രിപ്പറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന കർമ്മം, ഞാൻ നേരത്തെ പറഞ്ഞ 5 കർമ്മങ്ങൾ, വമനം, വിരേചനം, അതായത് ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, അങ്ങനെയുള്ള ചികിത്സാക്രമത്തിന് മുമ്പേ ബോഡിയെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ പ്രൊസീജിയർ. അതിനകത്താണ് നമ്മൾ ഈ ഉഴിച്ചിൽ അല്ലെങ്കിൽ എണ്ണയിട്ട ശരീരം തടവുന്നതാണ് ഉഴിച്ചിലെന്ന്, അതിന് ശാസ്ത്രീയമായിട്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ആ എണ്ണ ശരീരത്തിൽ ഇടുന്നത് ഒരു പ്രത്യേക തരത്തിൽ, അതിനെയാണ് നമ്മൾ ഉഴിച്ചിൽ അല്ലെങ്കിൽ അഭ്യംഗം എന്നൊക്കെ പറയുന്നത്. ഇലക്കിഴി, ഞവരക്കിഴി, ഇതെല്ലാം പലതരത്തിലുള്ള ഇതിൻ്റെ മുമ്പേ ഉള്ള പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത ഒരു സെക്കൻഡ് ഫേസ് ആയിട്ടാണ് നമ്മുടെ പ്രധാന കർമ്മം അല്ലെങ്കിൽ മെയിൻ പ്രൊസീജിയേഴ്സ് ഈ പഞ്ചകർമ്മമായിട്ട് വരുന്നത്. ഇതിൻ്റെ ബേസിക് ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അസുഖമില്ലാത്ത ഒരാൾക്കും പഞ്ചകർമ്മ ചികിത്സ എടുക്കാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്യത്തില്ലേ, ആരും കംപ്ലയിൻറ്റ് വന്നിട്ടല്ല നമ്മൾ വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്, കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ലാസ്റ്റ് മന്ത് ഓഫ് മലയാളം ഇയറാണ്, അല്ലെങ്കിൽ അടുത്ത ചിങ്ങം പുലരുന്നതിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അസുഖങ്ങളൊന്നും വരാതെ എല്ലാം കറക്റ്റായിട്ടൊരു ചികിത്സാ പദ്ധതിയൊക്കെ ചെയ്ത് ശരീരത്തെ ഇതാക്കി വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ ഹെൽത്തിയാക്കി വെച്ചിരുന്നാൽ, നെക്സ്റ്റ് 1 ഇയർ നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ ഒരു 80% കുറവായിരിക്കും, അല്ലെങ്കിൽ വരാനുള്ളതിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ അസുഖമുള്ളവർക്കും
അതിന് പക്ഷേ അസുഖം ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാം. ഡോക്ടർ, ഇപ്പം ചികിത്സ തേടി പോകുന്നവർക്ക് അതിൻ്റെ എത്ര കാലഘട്ടം, ഇതിൽ എത്ര ഒരു മാസം മുഴുവൻ ചികിത്സിക്കണോ അതോ ഒരാഴ്ച മാത്രം ചികിത്സിച്ചാൽ മതിയോ, അതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയില്ല. അത് നമ്മൾ വെറുതെ ഒരു എവിടെയെങ്കിലും ഒരു ആയുർവേദ സെൻറ്ററിൽ പോയി അങ്ങനെ അങ്ങ് ചോദിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിന് കൃത്യമായ കണക്കുകളുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഒന്ന് പറഞ്ഞുതരാമോ? നമ്മൾ ചികിത്സ ചെയ്യുമ്പം ഏതൊരു ചികിത്സാ പദ്ധതി ആയാലും, ഈവൻ നമ്മൾ കർക്കിടകത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആയാൽ പോലും, ഏതൊരു ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 7 days, 7, 14, 21 ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം മിനിമം ഒരു 7 to 14 days എങ്കിലും, ഇപ്പം പ്രിഫറബിളി ഇഫ് യു ക്യാൻ ടേക്ക് എ ലോങ്ങർ, കുറച്ചുകൂടെ നമ്മൾ നീട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 21 ദിവസമൊക്കെ ചെയ്യാം. പക്ഷേ മിനിമം ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസമെങ്കിലും നമ്മൾ ചെയ്യാൻ, അതായത് നമ്മൾ ഈ ഏത് ചികിത്സാ പദ്ധതിയാണോ ഇതിനകത്ത്, ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാ പഞ്ചകർമ്മങ്ങളും ഒരാളിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അവരുടെ അവസ്ഥയനുസരിച്ച് നമ്മൾ മിനിമം 3 ദിവസമെങ്കിലും ചെയ്യണം. അതേപോലെ ഈ ഫുഡ് ഹാബിറ്റ്സ് ആയാലും ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആയാലും നമ്മൾ 3 ദിവസമെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഗുണം ശരീരത്തിന് ലഭിക്കത്തുള്ളൂ. ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും കേട്ടിട്ടുള്ളത് കർക്കിടക കഞ്ഞിയാണ്. സാധാരണ വീട്ടിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ആയുർവേദ സെൻറ്ററിൽ പോയി ഒരു കർക്കിടക കഞ്ഞിയുടെ കിറ്റ് വാങ്ങി ഉണ്ടാക്കുന്നു. എന്താണ് കർക്കിടക കഞ്ഞി, ഏത് രീതിയിലാണ് അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് ഒരുക്കേണ്ടത്? നമ്മൾ കർക്കിടക കഞ്ഞി എന്നുള്ള ബേസിക് ആ കോൺസെപ്റ്റ് തന്നെ വന്നത്, നമ്മൾ ഈ സമയത്ത് വിശപ്പ് കുറവായിരിക്കും. വിശപ്പ് കുറവാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റി കുറച്ചുകൂടെ ഈ ക്ലൈമറ്റ് കൊണ്ട് കുറച്ച് ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഭക്ഷണ ദഹനം, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ അഗ്നി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി റൈസ് ചെയ്യാനും ദഹിക്കാനുള്ള ശക്തി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ കർക്കിടക കഞ്ഞി, ഇത് മരുന്ന് ചേർത്തിട്ടുള്ള കഞ്ഞിയാണ്. അപ്പോൾ അതിനകത്ത് അരിയുടെ അംശവുമുണ്ട്. അപ്പോൾ അതിന് യൂഷ്വലി നമ്മളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞവരയരി, അതാണെങ്കിൽ കുറച്ച് ശരീരത്തെ പോഷിപ്പിക്കുന്നതാണ്. വേണമെങ്കിൽ അത് ഞവരരി അല്ലാതെ പൊടിയരി എടുക്കാം. പൊടിയരിയാണെന്നുണ്ടെങ്കിൽ ദഹനം കുറച്ച് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു കിറ്റിനെ അത്രത്തോളം അനുകൂലിക്കുന്നില്ല. കിറ്റിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക് സാധിക്കും. പക്ഷേ ഒരു ഡോക്ടറെ കണ്ട് ആൾക്ക് കസ്റ്റമൈസ്ഡ് എന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള ആണെങ്കിൽ കുറേ കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കാം. ഇപ്പോൾ ഈവൻ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ബൈ ഓവർ ദ കൗണ്ടർ ആയിട്ട് ഒരെണ്ണം മേടിച്ച് കഴിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല. ഇതിനകത്ത് ഈ ഔഷധ കൂട്ടുകളുണ്ട്, അരിയുടെ ഒരു പാർട്ടുണ്ട്. അപ്പം പ്രിഫറബിളി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്തോ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതായിരിക്കും. കഴിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 7 to 14 days എങ്കിലും നമ്മളത് കഴിക്കാൻ ട്രൈ ചെയ്യണം. എന്നാലേ ഈ പറയുന്ന ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിക്ക് കിട്ടത്തുള്ളൂ. ഡോക്ടർ, ഒപ്പം തന്നെ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ, ഒരു സാധാരണ ആൾ കർക്കിടക കഞ്ഞിയോ കർക്കിടക ചികിത്സയോ ഒന്നും ചെയ്യത്തില്ലെങ്കിൽ പോലും ജീവിതക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഒപ്പം മാംസാഹാരം പോലെയുള്ളത് കഴിക്കാൻ പാടുണ്ടോ ഈ കാലത്ത്? നമുക്കിപ്പം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പഞ്ചാർമ ചികിത്സയോ അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ബേസിക്കലി ഈ ക്ലൈമറ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ, അതായത് നമ്മുടെ ആയുർവേദത്തിൽ ഋതുചര്യ അല്ലെങ്കിൽ സീസണൽ റെജിമൻ, ഓരോ സീസണിലും ചൂടുകാലത്ത്, പക്ഷേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ചൂടുകാലത്ത് എന്ത് ചെയ്യണം, മഴക്കാലത്ത് എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ആൻഡ് ഈസിലി ഡൈജസ്റ്റബിൾ. അപ്പം അപ്പോൾ തന്നെ മനസ്സിലാക്കാം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എളുപ്പം ദഹിക്കുന്ന ആഹാരക്രമം. ഇപ്പം നോൺ വെജിറ്റേറിയനിലാണെങ്കിൽ ഉണ്ടെങ്കിൽ, അഥവാ ഇനി കഴിക്കണം എന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ സൂപ്പ് കഴിക്കുക. സൂപ്പ് നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും എളുപ്പം ദഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ തൈര് ഒഴിവാക്കുക, മോര് കഴിക്കാം. അങ്ങനെ നമുക്ക് തന്നെ അറിയാം ഇപ്പം ദഹിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പ് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കുറയ്ക്കുക, എളുപ്പം ദഹിക്കുക എന്നുള്ള വറുത്തത് പൊരിച്ചത് ജങ്ക് ഫുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉപ്പ് പുളി തുടങ്ങിയ വളരെ അമിതമായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ചുക്കിട്ട വെള്ളം കുടിക്കുക. അത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണോ ചെയ്യാവുന്നതാണ്. വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ദഹനശേഷി കൂട്ടും, നമുക്ക് ആഹാരം കൂടുതലായി കഴിക്കാൻ സാധിക്കും, അതിന് ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ബോഡിയെ മാറ്റാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ അവരവരുടെ ശരീരത്തിനനുസരിച്ച്, അതായത് രാവിലെ ഉണരുക, നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യരുടെ നിർമ്മിച്ചിരിക്കുന്നവർ, അതായത് രാവിലെ ഉണരുക, രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക, അത് വേറെ ഒരു ക്ലൈമറ്റിലും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് ക്ലൈമറ്റ്, ചലഞ്ചിങ് എന്ന് ഉദ്ദേശിച്ചത് അസുഖം വരാൻ സാധ്യതയുള്ള ഒരു ക്ലൈമറ്റിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം ഒരു 50% കുറയാൻ ഹെൽപ്പ് ചെയ്യും. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നമസ്കാരം.